നമസ്കാരം കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു അല്ലേ ഇനി നമുക്ക് പാഠം 12 എനിക്ക് മരണമില്ല ആദ്യമാണ് വയലാർ രാമവർമ്മയുടെ കവിതകളിൽ ഒന്നാണ് ഇത് രചിച്ചത് 1955 ലാണ് ഇനി നമുക്ക് വയലാർ രാമവർമ്മയെക്കുറിച്ച് നോക്കിയാലോ വയലാർ രാമവർമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ 1928 മാർച്ച് 25 നാണ് അദ്ദേഹത്തിന്റെ ജനനം വയലാറിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് 47 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ഒരു കരൾ രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും അദ്ദേഹത്തിന് രക്തം മാറ്റി ബ്ലഡ് ഗ്രൂപ്പ് മാറ്റി കുത്തിവെക്കുകയാണ് ചെയ്തിട്ട് ഒക്ടോബർ 27 തീയതി 1975 അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര ഗാന രചയിതാവ് അതുമാത്രമല്ല നമുക്ക് കുറേയധികം കവിതകൾ അദ്ദേഹത്തിൻ്റെതായി കിട്ടിയിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാലിക തമ്പുരാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അച്ഛൻ കേരളവർമ്മയാണ് 3.5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണമടഞ്ഞു ആ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ഒരു കവിത രചിക്കുകയുണ്ടായിരുന്നു ആത്മാവിൽ ഒരു ചിത എന്നതാണ് അദ്ദേഹം എഴുതിയ ആ കൃതി പച്ച മനുഷ്യന്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുക്കുന്ന ആയിരങ്ങൾ ആയിരത്തിൽ പരം ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് 1961 സ്വർഗ സംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് 1974 നെല്ല് എന്നുള്ള നെല്ല് അതിഥി എന്നുള്ള ചലച്ചിത്ര ഗാന രചനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ സുവർണ പതകവും നേടിയിട്ടുണ്ട് അപ്പോൾ മലയാളം കവിതാ ഭാഗത്ത് മാത്രമല്ല ചലച്ചിത്ര ഗാന രംഗത്തും കൂടി ഇദ്ദേഹം വളരെ പ്രശസ്തനായിരിക്കും പ്രശസ്തനായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം മരണമടയുന്നത് നാടക ഗാനങ്ങളിലും ഇദ്ദേഹം വളരെയധികം രചനകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എനിക്ക് മരണമില്ല എന്നുള്ള കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശാസ്ത്രലോകത്തിലൂടെ ഒരു സഞ്ചാരമാണ് നമുക്ക് ഇവിടെ നടക്കുന്നത് ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്ന ഒരു കവിയാണ് നമുക്ക് വയലാറിലൂടെ ഈ കവിതയിൽ കാണാൻ പറ്റുന്നത് കാലത്തെ കുതിരയാക്കി സ്നേഹം ശാശ്വത ചൈതന്യമാക്കി മനുഷ്യൻ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും അവൻ എങ്ങും നിൽക്കുന്നില്ല എന്നുമാണ് കവിതയിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത് ഒരു ശാസ്ത്രാഭിമുഖ്യമുള്ള കവിതയാണ് എനിക്ക് മരണമുള്ള മരണമില്ല എന്നത് കവിയുടെ ദൃഷ്ടിയിൽ പരമോന്നതിയിൽ എത്തിയിരിക്കുന്ന മനുഷ്യനെ ആ മനുഷ്യൻ ഓരോ ഗ്രഹങ്ങളിലൂടെ സഞ്ചരിച്ച് അവൻ്റെതായ നേട്ടങ്ങൾ കൊയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അറിയാനുള്ള ഒരു വെമ്പലാണ് ഈ കവിതയുടെ ആത്മസത്ത എന്ന് തന്നെ പറയാം അറിവാണ് ശാസ്ത്രം എന്നതാണ് എനിക്ക് മരണമില്ല എന്ന് 1955 പ്രസിദ്ധീകരിച്ച ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കവിതാ ഭാഗത്തേക്ക് പോകാം കവിത ഞാൻ വായിക്കാം കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളി തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാവങ്ങൾ നീരവ നീലാകാശമണ്ഡലത്തിലെ ശുഷ്കതാരകെ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിന്റെ നാട്ടിലെ നീലത്തുളസിക്കൊടിത്തോപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചുവെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളിത്താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു വെള്ളി തുമ്പിയെപ്പോലെ നിന്നു മാനത്തു നൃത്തം വയ്ക്ക് അമ്പിളിത്താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു വെള്ളി തുമ്പിയെപ്പോലെ നിന്നു മാനത്തു നൃത്തം വയ്ക്ക് സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ട് പോകും ആ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും ഞാനതിൽ ഞാനെത്താതിരിക്കില്ല നിന്നൊടുത്തൊരിക്കലും ആ നല്ല നാളേക്കാൽ കാത്തു നിന്നോളു ദൂരെ ഇടത്തോളം വായിച്ചിട്ട് അർത്ഥം നമുക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളി തുള്ളിച്ചാട്ടപാറിളകുമ്പോൾ കവി തന്നെ കുതിരയെ ഓടിക്കുക നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിത പരിചയമുണ്ട് അശ്വമേധം എന്നുള്ള കവിത
നമ്മള് പ്രവാചകന്മാരിൽ പ്രവാചകനായിട്ട് പറയുന്ന നോസ്റ്റർഡാമസിന്റെ പ്രവാചനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കൂടുതൽ പ്രശസ്തിയായിട്ടുള്ളത് മീൻസ് അമേരിക്കയിൽ ഒരു കർത്തവകക്കാരൻ പ്രസിഡന്റ് ആകും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നോസ്റ്റർഡാമസിന്റെ പ്രവചനങ്ങൾ പോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രവചനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ വയലാറിന്റെ കവിതകൾ പറയുന്നത്. അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് 1955 ഓർക്കുക. അദ്ദേഹത്തിന് ഈ കൃതിയിൽ ഇദ്ദേഹം ചൊവ്വയിലെ ചെമ്പൊഴുക്ക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കടന്നു ചിന്തിക്കുന്ന കവിയാണ്. മീൻസ് കുറച്ച് ശാസ്ത്രം പുരോഗമിക്കുമെന്നും ആ പുരോഗതി മനുഷ്യനിലൂടെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നതാണ്. ശരിക്കും നിരീശ്വരവാദിയാണ് നമ്മുടെ വയലാർ എന്ന് പറയാം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മീൻസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മനസ്സിലേറ്റുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു വയലാർ. അതുകൊണ്ട് തന്നെ എല്ലാം മനുഷ്യനാണ്, മനുഷ്യന് പരമാധികാരം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യന് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. അവൻ ഇറങ്ങുകയാണ്, ഏതാണ് ശാസ്ത്ര പുരോഗതിയായ കുതിരപ്പുറത്ത് അവൻ സവാരിക്കിറങ്ങുകയാണ് അല്ലെ. കാലമാവുന്ന കുതിരപ്പുറത്ത് അവൻ സവാരിക്കിറങ്ങുകയാണ്. പാഞ്ഞു പോവുക മീൻസ് വേഗത്തിൽ പോവുകയാണ്. കയ്യിൽ കുതിരത്തുള്ളി തുള്ളി ചാട്ടവാറുകൾ, അവന്റെ ചാട്ടവാറ് അടിച്ചുകൊണ്ട് മീൻസ് നമ്മുടെ ശാസ്ത്രം ഇങ്ങനെ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന പോലെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കവിയുടെ പറയുന്നത്. നടുക്കി പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാകങ്ങൾ. അണ്ടകടാകങ്ങൾ എന്ന് പറയുന്ന ലോകമാണ് അണ്ടകടാകം കേട്ടോ. നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ കുതിര പോകുമ്പോൾ, കുതിര എന്ന് ഉദ്ദേശിക്കുന്ന ശാസ്ത്രമാണ്. ശാസ്ത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന്, നമ്മൾ ഒരു കാലം മുമ്പ് വരെ മൊബൈൽ ഫോൺ എന്നുള്ളത് നമ്മുടെ മനസ്സിലേ ഇല്ല അല്ലെ. നമുക്ക് ഒരാളെ ഒരു കാര്യമാവോ പറയണമെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു വിടണേണ് അങ്ങോട്ടേക്ക്. രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ അവരെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ് അന്യ രാജ്യത്തേക്ക്. ഇപ്പോഴാണെങ്കിലോ നമ്മൾക്ക് ഇവിടെ നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്താനായിട്ട് വെറുതെ ഒരു വീഡിയോ കോൾ ചെയ്ത ചോദ്യം കണ്ടോണ്ട് സംസാരിക്കാം അല്ലെ. അപ്പൊ ഇനി ഭാവിയിൽ ചിലപ്പോ അയാളെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോ നമ്മുടെ 24 എന്ന് പറഞ്ഞ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട്, വെർച്വൽ ഇഫക്റ്റിലൂടെ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ നടത്തുന്നത്. എന്നുവെച്ചാൽ അയാൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, അയാളെ നേരെ അവിടെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തുന്നതായിട്ട്. അപ്പൊ അതുപോലത്തെ ഒരു സംഭവം ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ ആ ഇതില് നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാകങ്ങൾ. ഓ ഈ നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ലോകം നടുങ്ങുകയാണ്. മീൻസ് ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തം ഇപ്പോഴത്തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലെ. ഓരോ നിമിഷങ്ങളിലും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. ഇവിടെ നമുക്ക് പറയുന്ന നീരവ നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരകെ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ. ഇവിടെ വിളറി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളറുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എത്തിപ്പിടിക്കാനായിട്ട് ശരിക്കും മനുഷ്യന് പറ്റി. എന്നുവെച്ചാൽ നീരവം നനഞ്ഞ നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരകെ. ശുഷ്കം മീൻസ് ഉണങ്ങിയ താര, മീൻസ് ഉണങ്ങുക എന്ന് മീൻസ് ചെറുതായ താരകമേ വിളറിയ നിൻമുഖം കാണട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ആ താരകം നക്ഷത്രങ്ങളെ വരെ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ. ഇപ്പം നമ്മുടെ ഇവിടെ ഇരുന്ന് അത്രയ്ക്ക് വലിയ ടെലസ്കോപ്പൊക്കെ ഉണ്ട്, നമുക്ക് ഏത് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഇത്രമായ പ്രകാശ വർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ വരെയും കണ്ടെത്താനുള്ള ആ ടെലസ്കോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇതൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള റെഡിയാക്കാണ് അല്ലെ. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു 2022 April 21 ഒക്കെ ആകുമ്പോഴേക്കും ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കും എന്നാണ് പറയുന്നത്. അപ്പോ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചൊവ്വയിലൊക്കെ ആൾക്കാർ പോയി തുടങ്ങും അല്ലെ. നമ്മള് ചന്ദ്രനെ കീഴടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ചന്ദ്രനിൽ ആദ്യം മനുഷ്യനിറങ്ങിയ സമയത്ത് ആളുകൾ മുഴുവൻ അത്ഭുതത്തോടെ നോക്കി. അപ്പൊ ഇവിടെ ഈ താരകത്തിനെയൊക്കെ കീഴടക്കും. താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അങ്ങനെയാണ് അവൾ അവരുടെ മുഖം വിളറിപ്പോയത് എന്ന് വെച്ചിട്ടാണെങ്കിൽ തന്നെ മനുഷ്യൻ കീഴടക്കും എന്നുള്ള ഈ അത് അറിയുമ്പോഴുള്ള ആ നക്ഷത്രത്തിന്റെ വിളറിയ മുഖം. നിന്റെ നാട്ടിലെ നീലത്തുളസി കൊടിത്തോപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചുവേറ്റിലും. എന്നുവെച്ചാൽ അവരുടെ ആ ഭാവിയിൽ ചൊവ്വയിൽ നമ്മുടെ ഇപ്പോ ശാസ്ത്രജ്ഞന്മാര് ഗോതമ്പുകൾ അതുപോലെ തന്നെ കുറെ ധാന്യങ്ങളൊക്കെ ചന്ദ്രനിൽ വിളയിക്കാൻ പറ്റിയത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഭാവിയിൽ ചൊവ്വയിലൊക്കെ ചൊവ്വയിലല്ല എല്ലാ നമ്മൾ കണ്ടെത്തുന്ന ഗ്രഹങ്ങളിലൊക്കെ ഓരോന്നും വിളയിച്ചെടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മീൻസ് ഓരോ കാര്യങ്ങൾ നട്ട് വളർത്തിയെടുക്കും.
അപ്പോ അങ്ങനെയാണ് ഇവിടെ കവി വിചാരിക്കുന്നത്, നിന്റെ നാട്ടിലെ നീലത്തുളസിക്കൊടി, അവിടെ നീലത്തുളസിക്കൊടി കൊടിയിൽ നിന്ന് എന്നാണ് അവിടെയും നീലത്തുളസിക്കൊടികളൊക്കെ വളർത്തും. അത് മാത്രമല്ല, നീ നുള്ളിക്കൂട്ടും പിഞ്ചുവെറ്റിലയും വെറ്റിലകളും അവിടെ നിന്ന് എടുക്കും. അപ്പോ നമ്മളെന്തിനാ വെറ്റിലയും ഇതൊക്കെ എടുക്കുന്നത്? മിക്കവാറും മുറുക്കാനായിട്ടാണ്. അവിടെ അദ്ദേഹം എല്ലാ സ്ഥലത്തൊന്നും ഇപ്പോ ഭാവിയിൽ പറയും ഇത് ചൊവ്വേന്നും ഉണ്ടാകുന്നതാ എന്ന് പറയില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും ഇനി ഭാവിയിൽ എന്നാണ് പറയുന്നത് കവി. ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്ക, ചെമ്പഴുക്ക മീൻസ് അടക്ക, വാനിൽ ചെങ്കല ചൂളയ്ക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുവായി. വാനില് വാനിൽ എന്ന് വെച്ചാൽ ആകാശത്ത്, ആകാശത്തിലെ ചെങ്കനൽ ചൂള, അവിടെ ഉള്ളിൽ നീറ്റിയ ചുണ്ണാമ്പ്, ചുണ്ണാമ്പുകളിൽ കൂടി കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നമ്മൾ മുറുക്കാൻ എന്തൊക്കെ വേണം? വെറ്റില വേണം, പിന്നെ നടയ്ക്ക വേണം, പിന്നെ എന്താണ് വേണ്ടത്? ചുണ്ണാമ്പ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇവിടെ മുറുക്കാൻ വേണ്ടി. ഇതൊക്കെ ഏതാ പല പല ഗ്രഹങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. മീൻസ് ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്ക, ചൊവ്വയിൽ നമ്മൾ അടയ്ക്ക കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ 1955 എഴുതിയ നമ്മുടെ വയലാർ രാമവർമ്മ പറയുന്നത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് നമ്മുടെ ശാസ്ത്രം പുരോഗമിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോ അവിടെ എത്തി, നമ്മൾ എന്താണ് ചുണ്ണാമ്പ് കൊണ്ടുവന്നത്, ചുണ്ണാമ്പ് കൂടുതലുള്ളത് നമ്മുടെ ഭൂമിയിലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ മീൻസ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ചൂട്ട് പഴുത്ത് കിടന്ന് മഴ പെയ്ത് അവിടെ വെള്ളം നിറഞ്ഞ് അങ്ങനെയാണ് ജീവജാലങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടായത്. അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞവന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് കേട്ടോ അത്. അപ്പോ ഇനി പറയാം, അമ്പിളിത്താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പി പോലെ നിന്നും മാനത്ത് നൃത്തം വയ്ക്കുക. എന്ന് വെച്ചാൽ ഈ അമ്പിളിത്താമ്പാലം, അമ്പിളിത്താമ്പാലം മീൻസ് അമ്പിളിയാവുന്ന താമ്പാലം, താമ്പാലം മീൻസ് താലം, നീ നീട്ടിക്കൊണ്ടു വെള്ളിത്തുമ്പിയെ പോലെ നിന്നും മാനത്ത് നൃത്തം വയ്ക്കുക. മീൻസ് നമ്മുടെ ഓരോ പുരോഗമനങ്ങളും ഇങ്ങനെ പുരോഗതി ശാസ്ത്ര പുരോഗതിയും ഞാൻ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, ഇപ്പൊ അത് നേടിയെടുത്തിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹം മരണപ്പെട്ടത് 1975 ഇപ്പോ 2021. അപ്പോൾ നമ്മൾ കുറെ ശാസ്ത്ര പുരോഗതി നേടിയെടുത്തിട്ടുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ കമ്പ്യൂട്ടറുകൾ വരെയും കണ്ടെത്തിയിട്ടുണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പോൾ അതിന്റെ ആദ്യത്തെ രൂപങ്ങളെ ഉണ്ടായിക്കോളൂ. ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ലാപ്ടോപ്പ് വരെ ആയി അല്ലെ. ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിപ്പോ അടുത്ത വീട്ടിലെ ആൾക്കാരോട് പറയും അല്ലെ, ഞാനേ ചൊവ്വയ്ക്ക് പോയി വരാം അല്ലെങ്കിൽ പ്ലൂട്ടോയിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയുന്ന അവസ്ഥ വരും എന്നാണ് നമ്മുടെ കവി മുൻകൂട്ടി ചിന്തിച്ച് പറയുകയാണ് അല്ലെ. സ്വീകരിക്കാറുണ്ട് എന്നും ഞാൻ അവ തിരക്കിട്ട് പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും. എന്നുവെച്ചാൽ ഞാൻ ഇതെല്ലാം സ്വീകരിക്കുന്നു, എന്നുവെച്ചാൽ മനസ്സിലാക്കുന്നു ഈ ശാസ്ത്രത്തിന്റെ പുരോഗതി എല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. മനുഷ്യന്റെ ശക്തിയാണ് ഇവിടെ കവി എടുത്തു പറയുന്നത്. ഞാൻ ഈ ശാസ്ത്ര പുരോഗതി എല്ലാം സ്വീകരിക്കുന്നു. തിരക്കിട്ട് പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും. നമ്മൾ കാണാറുണ്ട് ചക്രവാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയും ഇപ്പോൾ നമ്മുടെ അസ്തമയ സൂര്യനൊക്കെ വരുന്ന സമയത്ത് ഭൂമിയും സമുദ്രവും കൂടി ചേരുന്ന സ്ഥലം നമുക്ക് ശരിക്കും പറയാം അതിനെയാണ് ചക്രവാളം എന്ന് പറയുന്നത്. നമുക്കൊരു തോന്നലാണ് എന്ന് വെച്ചാൽ ഇവർ രണ്ടിനും കൂട്ടിമുട്ടുന്നത്, ശരിക്കും കൂട്ടിമുട്ടുന്നില്ല പക്ഷെ അങ്ങനെ കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നുന്ന ആ സ്ഥലം ആ അവിടെയൊക്കെ നീട്ടിത്തുപ്പിയ പോലെ എന്ന് വെച്ചാൽ മങ്ങിയ എന്നുവെച്ചാൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇതൊന്നും മറക്കുന്നില്ല. എന്നുവെച്ചാൽ ഭൂമിയിൽ ഇരുന്ന ഈ കുഞ്ഞ മനുഷ്യന്മാർ എല്ലാ ശാസ്ത്ര പുരോഗതിയും കൊണ്ട് എല്ലാ ലോകങ്ങളും കീഴടക്കും എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഞാൻ എത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും ആ നല്ല നാളേക്കായി കാത്തു നിന്നോളു ദൂരെ. ഞാൻ എത്താതിരിക്കില്ല എന്ന് വെച്ചാൽ മനുഷ്യൻ എന്നുള്ള വ്യക്തി, ഇവിടെ കവിയാണ് ഞാൻ വിചാരിക്കുന്നത്, മനുഷ്യൻ എന്നുള്ള വ്യക്തി എവിടെയാണ് നിന്റെ അടുത്തെത്തും, ഓരോ ഗ്രഹങ്ങളുടെ അടുത്തെത്തും അല്ലെ. നമ്മുടെ 9 ഗ്രഹങ്ങളടി പെട്ടല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാ ഗ്രഹങ്ങളുടെ അടുത്തെത്തും, അത് നമ്മൾ പ്രകാശ വർഷങ്ങളൊക്കെ കാൽക്കൂട്ടി എല്ലാം കറക്റ്റ് ഇതാക്കി റെഡിയാക്കി നമ്മൾ എന്ത് ചെയ്യും, അവിടെ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ആ നല്ല നാളേക്കായി കാത്തു നിന്നോളൂ ദൂരെ, ആ നല്ല നാളേക്ക് വേണ്ടി നീ അവിടെ കാത്തു നിന്നോളാണ് പറയുന്നത്. നമുക്ക് ഇത്രയും ഗ്രാമറിലേക്ക് കടന്നാലോ. ഇപ്പൊ നമുക്ക് നോക്കാം അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പാഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞ വേഗത്തിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ ചാട്ടവാറിളകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുതിരയെ അടിക്കുന്ന ഒരു ഉപകരണമാണ് ചാട്ടവാറ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത്തവണ നമുക്ക് പറഞ്ഞാൽ ഈ പ്രവർത്തനം കൊടുത്തിരിക്കുന്ന വയലാർ രാമവർമ്മയെ കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മൾ പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനം
नाइट सर्च वरलामे कमक प्रयोग प्रयोग नमुक टेक्स्ट बुक ऐसी चौद्य पेज नंबर अंपत् चौद्य प्रयोग मनुष्य संस्कार इवे मनुष्य संस्कार नोक मनुष्य संस्कार इन कर्तव कर्म क्रिया अल ना प्रयोग कर्तव्य प्रयोग नमक कर्म प्रयोग अर्तव कर्म क्रिया अल अब कर्मणि कर्मते आदमी को अब नामे संस्कार आदमी अल संस्कार संस्कार आदमी को कर्मते आदमी को कर्मणि प्रयोग अब नमुक कर्ता चेक आ प्रयोग चेक अब मनुष्यनाल क्रिय मीन कई अदड़ना अव तीर्ण आ क्रिया अड़ण नोक संस्कार मनुष्यन अब इधर ना प्रयोग प्रयोग टेक्स्ट बुक नोक अच्छन आरान कर्तव अनुजन आरान कर्म कूटिकोन क्रिया अब नाम अनुज अच्छा कूटिको वरपू अल नोटिल ना नोट कृत्यम बुधन अच्छा वाई नोक इत्र भाग वाई अर्थ मनसो चिल्ड्रन।